ഞാൻ ഒരു സ്ത്രീയാണ്, അപ്പൊ എനിക്ക് അതിന്റെ വിഷമം മനസ്സിലാവും. ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോയിട്ട് ലോ ബോഡി ടച്ചിങ് ആ രീതിയിൽ പറയേണ്ട ആവശ്യമില്ല. അത് അവർക്ക് ഉണ്ടായ പ്രശ്നത്തിൽ സാറ് സോറി പറയണായിരുന്നു. അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി ആ രീതിയിലല്ല പറയേണ്ടത്. ആളാവാൻ വരുന്നല്ല സാർ, കുറെ സമയം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കോടതിയാണ്. എന്ത് കോടതിയാ? ചാനലിന്റെ വക്താവ് ഇവിടെ വന്ന് എന്ത് കോടതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ജനങ്ങൾ സിനിമ, പ്രേക്ഷകർ സിനിമ ആസ്വദിക്കുന്നു, അതെനിക്ക് ഈശ്വരാനുഗ്രഹം തന്നെയാണ്. ആ ഈശ്വരാനുഗ്രഹം ഞാൻ സസന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് പേടിയാണ്. ഒന്ന് മാറി നിൽക്ക്, എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനുള്ള അവകാശം എനിക്കില്ലേ? അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് ആ വാർത്താ കച്ചവടക്കാരൻ ക്ലാസ് എടുത്ത് വിട്ടിരിക്കുന്ന വാചകങ്ങളൊന്നും ഇവിടെ എഴുന്നള്ളിക്കരുത്. ഇപ്പൊ കോടതിയാണ് പുച്ഛിച്ചിരിക്കുന്നത്. ഞാൻ ആ കോടതിയെ ബഹുമാനിച്ചാണ് കാത്തിരിക്കുന്നത്. എന്ത് കോടതി? ഇത് നിങ്ങൾ ആർക്കെങ്കിലും പറയാൻ അവകാശമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ സാർ? എന്ത്, നിങ്ങളെന്താ മറുപടി പറയാത്തത്? ഓക്കെ ഓക്കെ, അപ്പോൾ അതൊക്കെ വേറെ വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനകത്ത് രാഷ്ട്രീയം കാര്യങ്ങളും ഒന്നും ഉന്നയിക്കരുത്. ഇതിപ്പോൾ വലിയൊരു അനുഗ്രഹം പോലെ എൻ്റെയും സിനിമ ഇൻഡസ്ട്രിയുടെയും ഒരു ബലത്തിലേക്ക് ഗരുഡൻ പറന്നുയരുകയാണ്. അത് നാടാഘോഷിക്കുമ്പോൾ ആഘോഷത്തിൻ്റെ കൂടെ ഞാൻ സന്തോഷത്തോടെയാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സന്തോഷത്തിൽ നിങ്ങളും ഇൻഡസ്ട്രിയുടെ വിജയം കൂടി. അവര് വിളിച്ചു ഞാൻ വന്നു. അങ്ങനെ ഒരു എന്താണ്, ഒരു സ്ത്രീ അവകാശ ധ്വംസനം അല്ലേ, വനിതാ അവകാശ ധ്വംസനം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ അന്ന് അവരെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ തിയേറ്ററിൽ അങ്ങനെ ഒരു ഇത് വെച്ചപ്പോൾ ഞാൻ വന്നു. ഇവിടെ മാത്രമല്ല, ആണുങ്ങളിരിക്കുന്ന തിയേറ്ററിൽ ഞാൻ പോകുന്നുണ്ട്, ഇന്ന് പാലായിൽ പോകുന്നുണ്ട്, നൂറിനാട് പോകുന്നുണ്ട്, പാരിപ്പള്ളി പോകുന്നുണ്ട്, ആറ്റിങ്ങൽ പോകുന്നുണ്ട്, നാളെ തിരുവനന്തപുരത്ത്. മണിപ്പൂർ വിഷയത്തിൽ സുരേഷനും പറഞ്ഞ തെറ്റിദ്ധരിക്കപ്പെട്ടു ഇല്ല ശരിക്ക്. ആരാ തെറ്റിദ്ധരിച്ചത്? അതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചത്? പ്ലാറ്റ്ഫോം സാർ, ഒരു കാര്യം കൂടി, ഇന്നലെ ഈ സഭ അതിനുള്ള സ്ഥലമല്ലത്, അതൊക്കെ അവര് നോക്കിക്കോളും. അവര് പറയാനുള്ളത് അവരുടെ അവകാശമാണ്. പക്ഷെ ആരാണ് ആ സഭ എന്നുള്ളത് അവര് വ്യക്തമാക്കട്ടെ. പറഞ്ഞോട് സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ. മുഗൾ ജ്വല്ലറി, മൂന്ന് പീടിക ആൻഡ് ത്രിപ്രയാർ.